ലോക്ഡൌൺ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ആരോഗ്യ പ്രവർത്തകർക്കായി നാളെ മുതൽ പ്രത്യേക സർവീസുകൾ നടത്തുമെന്ന് കെഎസ്ആർടിസി. ജില്ലകളിലെ മെഡിക്കൽ കോളേജുകളും ജനറൽ ആശുപത്രികളും കേന്ദ്രീകരിച്ചായിരിക്കും സർവീസുകൾ. അതേസമയം നാളെ ലോക്ഡൌൺ ആരംഭിക്കുന്നതുകൊണ്ട് ദീർഘദൂര സർവീസുകളടക്കം കെഎസ്ആർടിസി വർദ്ധിപ്പിച്ചു. ലോക്ഡൌൺ പശ്ചാത്തലത്തിൽ ആരോഗ്യ പ്രവർത്തകർക്കായി പ്രത്യേക യാത്രാ സൗകര്യം ഒരുക്കുകയാണ് കെഎസ്ആർടിസി. 30 ആരോഗ്യ പ്രവർത്തകരിൽ കൂടുതലുള്ള റൂട്ടുകളിലേക്കാണ് സർവീസ്. മെഡിക്കൽ കോളേജ്, ജനറൽ ആശുപത്രി എന്നിവിടങ്ങൾ കേന്ദ്രീകരിച്ചായിരിക്കും കൂടുതൽ സർവീസുകൾ നടത്തുക എന്ന് കെഎസ്ആർടിസി എംഡി ബിജു പ്രഭാകർ അറിയിച്ചു. ബസ്സുകളിൽ കോവിഡ് പ്രോട്ടോകോൾ കർശനമായി പാലിക്കണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതേസമയം നാളെ ലോക്ഡൌൺ തുടങ്ങുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്തുടനീളം കെഎസ്ആർടിസി അധിക സർവീസുകൾ നടത്തുന്നുണ്ട്. കോഴിക്കോട് നിന്ന് 19, തൃശൂരിൽ നിന്ന് 40 അധിക സർവീസുകൾ ഏർപ്പെടുത്തി. കോവിഡിന്റെ വ്യാപനവുമായി ബന്ധപ്പെട്ട് യാത്രക്കാരുടെ ദൗർബല്യം ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ കോവിഡ് നാളെ മുതൽ ലോക്ക്ഡൌൺ തുടങ്ങുന്നതുകൊണ്ട് യാത്രക്കാർ വരുന്നുണ്ട്. ഈ വരുന്നതനുസരിച്ച് നമ്മൾ ക്രമീകരിച്ചിട്ടുണ്ട്. രാത്രി 10 വരെയും നമ്മൾ സർവീസുകൾ നമ്മളുണ്ടാവും. ഈ ഉണ്ടായിരിക്കും. രാവിലെ 6 തുടങ്ങുന്ന ലോക്ക്ഡൌണിന് മുന്നേ തന്നെ നമ്മൾ ഇവിടെ നിന്ന് അയക്കുന്ന സർവീസുകൾ തിരിച്ചു വരത്തക്ക രീതിയിലാണ് സർവീസുകൾ ക്രമീകരിച്ചിട്ടുള്ളത്. പാലക്കാട് ജില്ലയിൽ വാളയാർ ഉൾപ്പെടെ 13 ചെക്ക് പോസ്റ്റുകൾ വരെ സ്വകാര്യ ബസ്സുകളും കെഎസ്ആർടിസിയും സർവീസ് കൂട്ടി. എറണാകുളം ജില്ലയിൽ നിന്നുള്ള കെഎസ്ആർടിസി ബസ്സുകൾ സാധാരണ നിലയിൽ ഇന്ന് സർവീസ് നടത്തും. ആവശ്യമനുസരിച്ചാകും അധിക സർവീസ് ഏർപ്പെടുത്തുക. ലോക്ഡൌൺ സാഹചര്യത്തിൽ എത്രയും വേഗം നാട്ടിലെത്താനുള്ള ശ്രമത്തിലാണ് ആളുകൾ. ഇതിന്റെ തിരക്ക് കെഎസ്ആർടിസി ബസ് സ്റ്റാൻഡുകളിലും പ്രതിഫലിച്ചു. വിവിധ ബ്യൂറോകൾക്കൊപ്പം സുദിഷ ധർമ്മൻ, 24 തൃശൂർ.